हमें रोबिना हुडे हक्षिक होगा किंतु सुडोकू में रिव्यू होगा। അപ്പൊ എല്ലാ പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. ഞാൻ കൂടുതൽ ഉറപ്പിക്കുന്നില്ല. ഇന്ന് സുഡൂക്കി ഭാഷയിൽ ഇന്ന് റിവ്യൂ ഒക്കെ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ നിങ്ങൾ എത്ര നേരം വരെ അത് കേട്ടോണ്ടിരിക്കും, അതിനുള്ളൊരു ത്രാണി നിങ്ങൾക്ക് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതായാലും ഇന്ന് നമ്മുടെ തുമ്പിയുടെ കച്ചടപ്പ തപ്പ ഭാഷ ഉണ്ടല്ലോ, കച്ചടത്തപ്പ ഭാഷ നാടിപൊളിയായിട്ടുണ്ട്. അയ്യോ, ഈ നമ്മുടെ ഇതൊക്കെ തുമ്പി പറയുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത് ഈ ഭാഷ സുഡൂക്കി ഭാഷ ഇത് എവിടെയെങ്കിലും ഉണ്ടോ? എനിക്കിതിൻ്റെ സ്ക്രിപ്റ്റ് കാര്യങ്ങളൊക്കെ എന്തായാലും ഒന്ന് സെർച്ച് ചെയ്യണം. പെട്ടെന്ന് ഇതിപ്പം ഇത് വന്നപ്പോൾ ഉടനെ ഞാൻ വന്നതാണ്. ഇത് കണ്ട ഉടനെ തന്നെ റിവ്യൂ ചെയ്യുമ്പോൾ അതിനൊരു ഗുമ്മ് കിട്ടും, അതുകൊണ്ടാണ് ഞാൻ ഉടനെ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വിനു സാറ് പുതിയ ഭാഷയും ലിപികളും ഒക്കെ കണ്ടെത്തിയെന്ന് ഞാൻ കേട്ടു. അത് അതിനെക്കുറിച്ച് എന്തായാലും എനിക്കിന്ന് ചോദിക്കണം എന്ന് കരുതിയിരിക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും ശരി, ഇന്നത്തെ തൂവൽ സ്പർശം എപ്പിസോഡ് എന്ന് പറയുന്നത് സൂപ്പർ 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 ആണ്. തുമ്പിയുടെ പാർട്ട് മാത്രമല്ല, ശ്രേയേച്ചിയുടെ പാർട്ട് ഒരല്പം വിഷമമുണ്ട്. ശ്രേയേച്ചി ഇന്ന് ഒരു തോൽവി സമ്മതിക്കേണ്ടി വരുന്നുണ്ട്. എന്നാൽ പഴയതിലും സൂപ്പറായിട്ട് നമ്മുടെ ശ്രേയേച്ചിക്ക് മുന്നോട്ട് പോകാൻ പറ്റും എന്ന് ഇന്നത്തെ എപ്പിസോഡ് കാണുമ്പോൾ തന്നെ മനസ്സിലാകും നിങ്ങൾക്ക്. നിങ്ങൾ 6 മണിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. മറ്റേത് എനിക്ക് റിവ്യൂ ചെയ്യുമ്പോൾ നിങ്ങൾ ഓൾറെഡി സീരിയൽ കണ്ടു കഴിഞ്ഞിരിക്കും. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ഒരു സ്വാതന്ത്ര്യത്തോടെ ആ ഒരു എപ്പിസോഡിനെ കുറിച്ച് പറയാൻ സാധിക്കും. പക്ഷെ ഇപ്പം എനിക്ക് ആ സ്വാതന്ത്ര്യം കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. എങ്കിലും നമുക്ക് ഹോട്ട്സ്റ്റാറിലൊക്കെ കണ്ടിട്ടുള്ള കുറേ കൂട്ടുകാർ ഇതിനകത്തുണ്ടാവും. അപ്പോൾ അവർക്ക് മനസ്സിലാകും, പക്ഷെ മറ്റുള്ളവർക്ക് മനസ്സിലാകാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഏതായാലും ഇന്ന് നമ്മുടെ വിവേക് നമ്മുടെ ശ്രേയയുടെ മുന്നിൽ നിന്നുകൊണ്ട് വാൾട്ടറുടെ വോയിസിൽ ആൽബി നമ്മുടെ ശ്രേയെടുത്ത് ഫോണിൽ സംസാരിക്കുന്ന സീനാണ് ഇന്നത്തേത്. പക്ഷേ അതിൽ ഒരു കാര്യം, അത് സ്പോയിലർ അലേർട്ടാണ്, അതായത് ഇന്ന് സീരിയലിൽ നടന്ന ഒരു കാര്യം കൂടിയാണ് പറയുന്നത്. ആ സംസാരത്തിൽ ഏറ്റവും കൂടുതലും എനിക്ക് ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത് വെൺപാലമുക്കിലുള്ള ആ ഒരു കുറ്റിക്കാട്ടിലേക്ക് പോകണമെന്ന്. അതായത് നമുക്കിതിന് മുന്നേ അവിടെ ഒരു ഒരു കൊലപാതകം സംഭവിച്ചിട്ടുണ്ട്, ധർമ്മേന്ദ്രയുടെ ബോഡി കിടന്ന സ്ഥലം എന്ന് ആൽബി പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആൽബി ഇത് പറയേണ്ടിയിരുന്നില്ല എന്നെനിക്ക് തോന്നി. കാരണം എന്ന് വെച്ചാൽ ആൽബി വാൾട്ടറിൻ്റെ ആളാണ്, വാൾട്ടർ അല്ല ആൽബി. അപ്പോൾ ഇത് വാൾട്ടർ തന്നെ സംസാരിച്ച് വാൾട്ടറിൻ്റെ വായിൽ നിന്ന് ഇത് വീണിരുന്നുവെങ്കിൽ കുഴപ്പമില്ല. അതോ ഇനി ആൽബി എടുത്ത് നീ ഇങ്ങനെ പറയണം എന്ന് പറഞ്ഞ് വാൾട്ടർ പറഞ്ഞു കൊടുത്തതാണോ എന്നൊരു സംശയം. അങ്ങനെയാണെങ്കിൽ വാൾട്ടർ എന്തോ ഒരു ശുദ്ധ മണ്ടനാണ്. അതായത് ഇപ്പോൾ ഒരുപാട് ക്ലൂ വിവേകിനെതിരെ ശ്രേയയ്ക്ക് കിട്ടിക്കഴിഞ്ഞു. കഴിഞ്ഞ എപ്പിസോഡുകളിലെല്ലാം കൃത്യമായിട്ട് പരിശോധിക്കുകയാണെങ്കിൽ ശബ്ദം മാറ്റിയാണ് സംസാരിക്കുന്നതെന്ന് നമ്മുടെ ശ്രേയസി ഉറപ്പിച്ചിട്ടുണ്ട്. എന്തോ ഒരു ടെക്നിക്കൽ സപ്പോർട്ട് യൂസ് ചെയ്ത് ശബ്ദം മാറ്റുന്നുണ്ട്. പിന്നെ 90 കിഡ്സ്, ആ ഒരു 90 കിഡ് എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കാൻ വേണ്ടി അതിനനുസരിച്ചൊരു ക്ലൂ, അത് നമ്മുടെ വിവേക് ഇട്ടുകൊടുത്തതല്ല എന്നായിട്ട് കൂടിയും നമ്മുടെ ശ്രേയസി കണ്ടുപിടിച്ചു. പിന്നെ കേരള വാട്സൺ, ഈ വാട്സൺ എന്ന് പറയുന്ന വാക്ക് വിവേകിൻ്റെ മുന്നിലും വാൾട്ടറിൻ്റെ മുന്നിലും ശ്രേയ ആവർത്തിച്ച് പറയുന്നത് തന്നെ വിവേകിലേക്ക്, വാൾട്ടർ വിവേക് ഇവർ തമ്മിലുള്ള ബന്ധം, അല്ലെങ്കിൽ ആ ഒരു ശ്രേയസിയുടെ മനസ്സിലുള്ള രേഖാചിത്രം, വാൾട്ടറിൻ്റെ രേഖാചിത്രമായിട്ട് വരുന്നത് വിവേക് തന്നെയാണ് എന്ന് തോന്നിപ്പിക്കുന്നതാണ്. അതിൻ്റെ കൂടെ മനഃപൂർവ്വമായിട്ട് അതിപ്പം ആൽബി ഇത് പറഞ്ഞ സ്ഥിതിക്ക് ആൽബിക്ക് ഇത് അറിയണമെങ്കിൽ അത് നമ്മുടെ വിവേക് പറഞ്ഞു കൊടുത്ത് പറയിപ്പിച്ചതായിരിക്കില്ലേ? അതായത് നീ ഫോണിൽ വിളിച്ചിട്ട് ഇങ്ങനെ സംസാരിക്കണം എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ പറഞ്ഞതെങ്കിൽ ഓക്കെ. പക്ഷെ അങ്ങനെയാണെങ്കിൽ വീണ്ടും ശ്രേയച്ചി തൻ്റെ കൂടെ ഉണ്ടായിരുന്നവരെ സംശയിക്കുകയാണ്. ഇനി ഫോർ ദ പീപ്പിൾ ആർമി ആയിട്ട് നിന്ന സമയത്ത് ഇവർ ശ്രേയ, തുമ്പി, കൊച്ചു ഡോക്ടർ, വിവേക് ഇവരായിരുന്നു അന്നത്തെ ഫോർ ദ പീപ്പിൾ ആർമി എന്ന് പറഞ്ഞത്. അന്ന് പവിത്ര ഇവരുടെ കൂട്ടത്തിൽ അത്രയധികം കൂട്ടിലില്ലായിരുന്നു. ഇനി അതുകൊണ്ട് തന്നെ ഇവർക്ക് 4 പേർക്കും അറിയാവുന്ന, അതായത് തുമ്പി, കൊച്ചു ഡോക്ടർ, വിവേക് ഇവർക്ക് 3 പേർക്കും അറിയാവുന്ന പല രഹസ്യങ്ങളും ശ്രേയച്ചിയുടെ കയ്യിലുണ്ട്. അന്നത്തെ ആ മറ്റേ RD റിസോർട്ടിൽ വെച്ചിട്ടുള്ള സംഭവങ്ങൾ, അങ്ങനെ കുറേ കാര്യങ്ങൾ. തുമ്പിയും കൊച്ചു ഡോക്ടറും ഒരു കാരണവശാലും ശ്രേയച്ചിയെ ചതിക്കില്ല എന്നുള്ളത് ശ്രേയച്ചിക്ക് ഉറപ്പിച്ച് വിശ്വസിക്കാം. പിന്നെ ഉള്ള 3-ാമതൊരാൾ, അത് വിവേകാണ്. അപ്പോൾ വിവേക് എന്തെങ്കിലും ഇത്തരത്തിലൊരു കാര്യം വായിൽ നിന്ന് വീണാൽ വാൾട്ടറും വിവേകും ഒന്ന് തന്നെയാണെന്ന് ശ്രേയച്ചിക്ക് നിഷ്പ്രയാസം ഉറപ്പിക്കാൻ സാധിക്കും. പിന്നെ പവിത്രയ്ക്ക് കാര്യങ്ങളൊന്നും അറിയാത്തതുകൊണ്ട് പവിത്രയും വിവേകും തമ്മിൽ മിണ്ടിയെന്നോ, അല്ലെങ്കിൽ അങ്ങനെ വാൾട്ടറും പവിത്രയും തമ്മിലുള്ള കൂട്ടുണ്ടോ, അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടതില്ല. പിന്നെ ശ്രേയച്ചി എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആയിട്ട് മാത്രമേ ആൾക്കാരോട് എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് പറയുകയുള്ളൂ. അതാണ് ഞാൻ ഇന്നലെ കൂടി പറഞ്ഞത്, ഇന്നലത്തെ റിവ്യൂവിൽ ഞാൻ പറഞ്ഞല്ലോ
നമ്മളൊരു കാര്യം സംസാരിക്കുമ്പോൾ വളരെ അധികം ഗൗരവത്തോടെ സംസാരിക്കുക എന്നുള്ളൊരു കാര്യം വളരെ വിജിലൻ്റ് ആയിരിക്കണം. എന്തൊരു വാക്ക് പറയുമ്പോഴും അതിൽ നിന്ന് ഒരാൾക്ക് നമ്മൾ പറയുന്ന നമ്മുടെ മനസ്സിലെന്താണ്, നാവുകൊണ്ട് നമ്മൾ പറയുന്നത് എന്താണ്, ഇതൊക്കെ മനസ്സിലാക്കാൻ വളരെയധികം കീനായിട്ട് ഒബ്സർവ് ചെയ്യുന്ന ഒരാൾക്ക് സാധിക്കും. വളരെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഈ ചിലർ സംസാരിക്കുമ്പം ഇങ്ങനെ ഗേൾസ് ആണെങ്കിലും ബോയ്സ് ആണെങ്കിലും ഒക്കെ, ബോയ്സ് ഒക്കെ ആണെങ്കിൽ മുടി കുറവായതുകൊണ്ട് അവർ ജസ്റ്റ് ഇങ്ങനെയൊക്കെ കാണിക്കും, ഗേൾസ് ആണെങ്കിൽ മുടിയിലിങ്ങനെ തൊടിയൊക്കെ ചെയ്യും. ഇത് താല്പര്യമുള്ളവരെ കാണിക്കുന്ന തരത്തിലാണ്, അതായത് സംസാരം കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇത്തരത്തിൽ. അതുപോലെ ഏറ്റവും കൂടുതലും നമ്മുടെ ജോസഫ് എന്ന് പറയുന്ന ഒരു സിനിമയിൽ കൈ കെട്ടി നിന്ന് സംസാരിക്കുന്നു, ഇതൊക്കെ എന്ന് പറയുന്ന ഒരു തെളിവാണ്. എന്തോ ഹൈഡ് ചെയ്യുകയാണെങ്കിലാണ് കൈ കെട്ടി നിന്ന് സംസാരിക്കുന്നത്. അപ്പോൾ ഈ ഒരു തരത്തിൽ ഒരുപാട് മൈക്രോ എക്സ്പ്രഷൻസ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, നോട്ടീസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമ്മുടെ ശ്രേയയ്ക്ക്, അതൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സബ്ജക്റ്റ് ഈ പോലീസ് എന്നൊക്കെ പറഞ്ഞ് വരുമ്പോഴത്തേക്കും നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഒരാളുടെ ബിഹേവിയർ, ആറ്റിറ്റ്യൂഡ്, ഒബ്സർവ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ശ്രേയയുടെ ഇന്നത്തെ എപ്പിസോഡും പെർഫോമൻസും ഒക്കെ, ഇന്നത്തെ എപ്പിസോഡ് ശരിക്കും പറഞ്ഞാൽ ശ്രേയയ്ക്ക് ഒരു തിരിച്ചടിയാണ് എങ്കിൽ കൂടിയും വളരെ വൈകാതെ തന്നെ നമുക്ക് ശ്രേയയുടെ ഒരു വിജയം കാണാൻ സാധിക്കും. ഇനി നമ്മുടെ തുമ്പിയുടെ സുഡോക്കി ഭാഷയിൽ വന്ന് അതും ഇന്ന് സൂപ്പറാണ്. പക്ഷേ അവിടെ വിവേകിൻ്റെ കയ്യിൽ നിന്ന് എന്ത് തെളിവായിരിക്കും? ലാപ്ടോപ്പ് എന്തായാലും നമ്മുടെ ശ്രേയസിയുടെ കയ്യിൽ കിട്ടും, പക്ഷേ ആ ലാപ്ടോപ്പ് നമ്മുടെ വിസ്മയുടെ ലാപ്ടോപ്പാണ്. അതുപോലെ തന്നെ ഇന്നത്തെ എപ്പിസോഡിൽ ഒരു സംഭവം വിസ്മയായിട്ട് ബന്ധപ്പെട്ട് സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ തൂൾ സ്പർശത്തിൽ വിസ്മയെ കാണുമ്പോഴെല്ലാം അയ്യോ വിസ്മയ ആ ഒരു മയക്കുമരുന്നിന് അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണോ, അവൾ ഇപ്പോഴും ചോക്ലേറ്റ് കഴിക്കുന്നുണ്ടോ എന്നൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ആ ഒരു ഇത് ബാധിച്ചിട്ടുണ്ടോ, അങ്ങനെ ഒരു കാര്യം ചിന്തിക്കുന്നുണ്ടോ നിങ്ങൾ? വിസ്മയുടെ കാര്യത്തിൽ ഇനി സ്റ്റോപ്പ് ആയിട്ടില്ല, ആ കഥ ഇനിയും വേണം, ആ കഥയിൽ ഇനിയും എന്തൊക്കെയോ ഉണ്ട്. ഇനി സ്വപ്നം കാണണം എന്ന് ഞാനും പറയുന്നില്ല, ആ സ്വപ്നം അവസാനിക്കുന്നുണ്ടെങ്കിൽ ആ അവസാനിക്കുന്നത് എങ്ങനെയെന്നുള്ളത് വിവേക് അന്ന് നടത്തിയ ആ ഒരു കാര്യം അത് ശ്രേയച്ചും തുമ്പിയും അറിയണം എന്നൊരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് വിസ്മയ സ്ക്രീനിൽ കാണുമ്പോഴൊക്കെ. അപ്പോൾ ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് എപ്പിസോഡ് കണ്ടിട്ട് പറയാനുള്ളതൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സപ്പോർട്ട്.